എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചൈനയ്ക്ക് S-400 മിസൈൽ സംവിധാനം നൽകുന്നത് റഷ്യ നിർത്തിവെച്ചു. ഏതൊരു ഇന്ത്യക്കാരനും കേൾക്കാൻ കൊതിച്ച ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണിരിക്കുന്നു. ഈ ശ്രേണിയിലുള്ള മിസൈലുകൾ ഇനി ചൈനയ്ക്ക് നൽകുന്ന കാര്യത്തിൽ ഉറപ്പില്ലെന്ന മോസ്കോയുടെ പ്രഖ്യാപനം ബീജിംഗിന് വലിയ തിരിച്ചടിയാണ്. വർഷങ്ങളായി ഇരു രാജ്യങ്ങളും അടുത്ത ബന്ധമാണ് പുലർത്തിയിരുന്നത് എങ്കിലും ചൈനയുടെ ചാരപ്രവർത്തിക്കെതിരെ റഷ്യ അടുത്തിടെ ശക്തമായി പ്രതികരിച്ചിരുന്നു. സെയിന്റ് പീറ്റേഴ്സ്ബർഗിലെ ആർക്കിടെക്ട് സോഷ്യൽ സയൻസ് അക്കാദമി പ്രസിഡന്റ് വലേറി ചൈനീസ് രഹസ്യാന്വേഷകർക്ക് രഹസ്യ വിവരങ്ങൾ ചോർത്തിയത് കണ്ടെത്തിയതിനെ തുടർന്നാണിത്. ഇതിനു പിന്നാലെയാണ് മിസൈൽ സംവിധാനത്തിന്റെ വിതരണം നിർത്തിവെച്ചതായുള്ള പ്രഖ്യാപനം വരുന്നത്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയൊരു ബിസിനസ് പങ്കാളിയാണ് ചൈന. പക്ഷേ റഷ്യയ്ക്കും ഇന്ത്യക്കും ഇടയിലുള്ളതുപോലെയുള്ള ഒരു വിശ്വാസം റഷ്യ ചൈന ബന്ധത്തിലില്ല. ഒരു കാലത്ത് ചൈന റഷ്യയെ ആക്രമിക്കാൻ പോലും മുതിർന്ന രാജ്യമാണ്. ചൈനയിലേക്കുള്ള S-400 വൈകുന്നതിൽ ഇന്ത്യയുടെ പങ്ക് വളരെ വലുതാണ്. ഇന്ത്യയും റഷ്യയും തമ്മിൽ വൻ കരാറുകൾ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. 2021 S-400 ആദ്യ ബാച്ച് ഇന്ത്യയിൽ എത്തിക്കും എന്നാണ് റഷ്യ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. 2.4 ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ കരാറാണ് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇതിനു പുറമെ 2018 5.5 ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ കരാറാണ് S-400 വാങ്ങുന്നതിനായി ഇന്ത്യ റഷ്യയുമായി കരാർ ഒപ്പിട്ടിരിക്കുന്നത്. ചൈനയേക്കാൾ വലിയൊരു കരാറാണ് ഇന്ത്യ റഷ്യയുമായി ഒപ്പുവെച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഇന്ത്യയോട് ചൈന സ്വീകരിക്കുന്ന സമീപനത്തിന്റെ പശ്ചാത്തലത്തിൽ S-400 ഉടൻ തന്നെ ചൈനയ്ക്ക് നൽകാൻ റഷ്യ തയ്യാറാവുകയില്ല. ഇതിനെല്ലാം പുറമെ ചൈന നടത്തിയ ചാരപ്രവർത്തനം വലിയ തോതിൽ റഷ്യയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇനി റഷ്യ ചിലപ്പോൾ S-400 ചൈനയുമായിട്ടുള്ള കരാർ പോലും റദ്ദു ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.